രാധികാസ് കിച്ചൺ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട്സ് നട്സ് കസ്റ്റഡ് ആണ്. നല്ല ടേസ്റ്റി ആണ്, സിമ്പിൾ ആണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വെൽക്കം ടു രാധികാസ് കിച്ചൺ. ഞാനിവിടെ ഒരു കപ്പ് കോൾഡ് മിൽക്കും 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറുമാണ് എടുത്തിരിക്കുന്നത്. ഈ കസ്റ്റർഡ് പൗഡർ എല്ലാം ഈ പാലിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ നന്നായി മിക്സ് ചെയ്യണം. ഇനി നമുക്ക് 1/2 ലിറ്റർ പാല് നന്നായിട്ട് ചൂടാക്കണം. എല്ലാം നല്ല പോലെ പതച്ചതിന് ശേഷം ഈ പഞ്ചസാര 3 ടേബിൾ സ്പൂൺ ഇടണം. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡർ, ഇതിൽ നന്നായിട്ട് ഈ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി വരണം. ഇനി ഈ പാല് തിക്കായി വരും, ആ പരുവമാവുന്നത് വരെ ഇളക്കണം. കസ്റ്റർഡ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിക്കായിട്ട് വരും ഇത്. ഇനി ഇത് 30 മിനിറ്റിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇത് നന്നായിട്ട് കൂളായി വരണം. ഞാനിവിടെ 3 ടൈപ്പിൽ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, പോമഗ്രനേറ്റ്, പിയർ, ആപ്പിൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഇനി കുറച്ച് നട്സ് എടുത്തിട്ടുണ്ട്, കാഷ്യു, കിസ്മിസ്, ബദാം. ഇതും ഓപ്ഷണൽ ആണ്, വേണച്ചാ ഇടാം. ഇനി ഈ കസ്റ്റർഡ് മിക്സിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ നന്നായിട്ട് അവർ കഴിക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി ഇതിലേക്ക് നട്സ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കടിക്കാൻ നല്ല ടേസ്റ്റിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് തിക്കായിട്ട് വരും ഈ കസ്റ്റർഡ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ. കണ്ടില്ലേ നല്ല ടേസ്റ്റിയാണ് ഇത്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഫ്രിഡ്ജിൽ വെച്ച് കോൾഡാക്കി കഴിക്കാനാണ് വളരെയധികം ടേസ്റ്റി. വീഡിയോ ഇഷ്ടമായാൽ